ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു നാടൻ തട്ടുകട സ്പെഷ്യൽ കാടമുട്ട മസാലയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വട്ടം കാടമുട കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കി, പിന്നീട് എപ്പോഴും നിങ്ങൾ കാടമുട ഇങ്ങനെ തന്നെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാടമുട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി അതിലോട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിലോട്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് മസാലയുടെയും ഉള്ളിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറത്തിട്ട് മിക്സിയിലിട്ട് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ അടച്ചെടുത്ത മിക്സാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി വാട്ടിയെടുത്ത അതേ ചട്ടിയിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്തിട്ട് നന്നായി ചൂടായതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരവ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 1 തുള്ളി കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ചേർത്താലും ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ നന്നായിട്ടതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പുഴുങ്ങി വെച്ച കാടമുട്ട അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ സ്പെഷ്യലാണ് നമ്മുടെ കാടമുട്ട മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.